ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി കാട് വെട്ടിത്തെളിച്ച് വാർഡ് കൗൺസിലർ. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കോട്ടപ്പുറം വാർഡ് കൗൺസിലർ വി എം ജോണിയുടെ നേതൃത്വത്തിലാണ് സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്ന പ്രദേശങ്ങൾ ശുചീകരിച്ചത്. കോട്ടപ്പുറം പാലത്തിന് സമീപം ദേശീയപാത അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം വർഷങ്ങളായി കാടുപിടിച്ച നിലയിലാണ്. ഇവിടം കേന്ദ്രീകരിച്ച് രാത്രികാലങ്ങളിൽ ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി പരാതിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് വി എം ജോണിയുടെ നേതൃത്വത്തിൽ പ്രദേശം ശുചീകരിച്ചത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കോട്ടപ്പുറം പാലത്തിന് സമീപത്തുള്ള നാഷണൽ ഹൈവേയുടെ പുറമ്പോക്ക് ഭൂമിയിലാണ്. നമുക്കറിയാം വർഷങ്ങളായി, ഏതാണ്ടും ഒട്ടനവധി വർഷങ്ങളായി ഈ ബിൽഡിങ്, ഈ കാണുന്ന ബിൽഡിങ് ആരും ഉപയോഗിക്കാതെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അതുപോലെ തന്നെ പോലീസിൻ്റെ വാഹനങ്ങൾ, പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ അതും കൊണ്ടുപോയി ഒരു വശത്ത് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിലെ ഈ കോട്ടപ്പുറം സെൻറ് ആൻസ് ഹൈസ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിലടക്കം ഈ വിദ്യാർത്ഥികൾ മുഴുവൻ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇതിലെയും ബൈപ്പാസിൽ ടച്ച് ചെയ്യാതെ ആ സൈഡിൽ കൂടിയും വിദ്യാർത്ഥികളൊക്കെ യാത്ര ചെയ്യുന്ന സ്ഥലമാണിത്. കുറച്ച് നാളുകളായിട്ട് വലിയൊരു പരാതിയാണ്, കാരണം ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ എൻ്റെ വലിയൊരു പരാതിയാണ്. ഇവിടെ വളരെ അനാശ്വാസ പ്രവർത്തനം നടക്കുന്നുണ്ട്, ലഹരി ഉപയോഗിക്കുന്ന പിള്ളേർ തമ്പടിക്കുന്നുണ്ട്. നമ്മൾക്കറിയാം ഈ കാലഘട്ടം ദിവസവും ഇപ്പോൾ നമ്മൾ കാണുന്ന ലഹരി മുക്തവും ലഹരി വിമുക്തവുമായിട്ട് ക്ലാസ്സുകൾ പോലീസ് ക്ലാസ് എടുക്കുന്നു. പക്ഷേ വളരെ സുലഭമായിട്ട് വിഹരിക്കാവുന്ന രീതിയിലാണ് ഇവിടുത്തെ എല്ലാ അന്തരീക്ഷമുള്ളത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലർ എന്നുള്ള രീതിയിൽ പലവട്ടം ഞാൻ NH ഓഫീസിൽ കയറി ഇറങ്ങി ഇത് പറയുകയും അവർ വന്ന് നോക്കിപ്പോകുന്നതല്ലാതെ യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഈ ലഹരിയെ കുറിച്ചുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ വീണ്ടും NH ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല, NH ഉദ്യോഗസ്ഥന്മാരില്ല. അങ്ങനെ ഫോൺ നമ്പർ തപ്പിയെടുത്ത് ഇതിന്റെ വീഡിയോ അടക്കം ഞാൻ NH ഇക്ക് ഇട്ടു കൊടുത്താണ്. അവരത് കണ്ടെന്നല്ല, അതൊരു മറുപടിയും പറയുന്നില്ല. വളരെ വിഷമകരമായ സംഭവം നടക്കുന്നത്. അപ്പം ഞാൻ വേറൊന്നും ആലോചിക്കണില്ല, ആ വിവരങ്ങളെല്ലാം പറഞ്ഞ് ഇന്നലെ നഗരസഭയായിട്ട് ബന്ധപ്പെട്ടവരോടും എല്ലാവരോടും എൻ്റെ വേണ്ടപ്പെട്ട നാട്ടുകാര പ്രമുഖരായിട്ടുള്ള എല്ലാവരോടും പറഞ്ഞിട്ട് നമ്മൾ സ്വയം ഏറ്റെടുത്തിട്ട് ഞാൻ തന്നെ ഇത് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ്, കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ്. ഈ പ്രദേശം മുഴുവൻ വെട്ടിവെടുപ്പാക്കി ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ്. ആ ദൗത്യമാണ് നടക്കുന്നത്. NHMന്റെ കുറച്ച് ഫണ്ടിൻ്റെ കൂടി സഹായം ഉണ്ട്, അതും കൂടി വെച്ചിട്ട് ഫണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ നോക്കുന്നില്ല. ഇവിടെ മൊത്തം ക്ലീൻ ആക്കാൻ പോയാണ്. ഇനി നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ, ഇതുപോലെ നമ്മൾ ലഹരിക്കെതിരെയും മറ്റുള്ള അനാശ്വാസ പ്രവർത്തനത്തിനെതിരെ മറ്റതിനൊക്കെ എതിരെ നടക്കുന്നുണ്ടെങ്കിലും അവർക്ക് വിഹരിക്കാനുള്ള രീതിയിൽ ഈ സ്ഥലങ്ങളൊക്കെ ഒരുക്കിയിട്ട് കൊടുത്തിട്ട് പിന്നെ അതിനെതിരെ നടന്നിട്ട് കാര്യമില്ല. ആദ്യം നമ്മൾ അതിനുള്ള അന്തരീക്ഷം ഇല്ലാതാക്കുക, അങ്ങനെയുള്ള അന്തരീക്ഷം ഇല്ലാതാക്കാനുള്ള ഒരു കഠിന പ്രയത്നത്തിലാണ്. ഇതിലുള്ള വിദ്യാർത്ഥികൾക്ക്, വിദ്യാർത്ഥിനികൾക്കെല്ലാം സുഗമമായിട്ട് യാത്ര ചെയ്യാനുള്ള, വേറെ ബൈപ്പാസിൽ നിന്ന് മാർക്കറ്റിലേക്കും തിരുത്തിപ്പുറം കോട്ടപ്പുറം ഭാഗത്തേക്ക് പോകണ എളുപ്പവഴിയാണിത്. ഇതിൽ ഒരു ആരാണ് ആക്രമിക്കാൻ വരുന്നതെന്നോ വല്ലൊരു പിടി അതൊന്നും അറിയില്ല. അതിന്റെ പേരിൽ ഒരു ദൗത്യം ഏറ്റെടുത്തൊക്കെയാണ്. അത് വിജയകരമാക്കി ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എന്ത് ത്യാഗം സഹിച്ചാലും പൂർത്തിയാക്കാനുള്ള പ്രവൃത്തിയിലാണ് നഗരസഭയടക്കം എല്ലാവരെയും, പോലീസിനടക്കം എല്ലാവരെയും ഇവർ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ NHനെയും അറിയിച്ചിട്ടുണ്ട്, എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദൗത്യത്തിലാണ്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുക, ഒത്തൊരുമിച്ച് നിൽക്കുക. നന്ദി.